ഇത് വെറും ഒരു ചേഞ്ച് ഓഫ് പ്ലാൻ മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ കുട്ടി ആരുടെ കൂടെ എന്നുള്ളത് പ്രധാനമല്ലല്ലോ, സമയത്തിന് നമുക്കതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനം. നോ, ഇവിടെ ഇപ്പൊ പ്രയോജനം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതിനുള്ള ചില കടുത്ത പ്ലാനുകളുമായിട്ടാണ് നിങ്ങളുടെ ഈ പുതിയ നീക്കം. എനിക്കത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ആർക്ക് വേണം നിന്റെ സമ്മതം? ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ പിരിഞ്ഞു പോവാം. എനിക്ക് കാര്യങ്ങൾ നടത്താൻ നിഷയുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ ധാരാളമാണ്. പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ, ഞാൻ അത്യാവശ്യം കോംപ്രമൈസിന്റെ ആളാണ്. മൂന്നാളും ഒരുമിച്ച് നിൽക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് മുൻപ് സൂചിപ്പിച്ചപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛമായിരുന്നു. അതുകൊണ്ടാ കുട്ടിയെ അടിച്ചു മാറ്റാനുള്ള കടുംകൈ ചെയ്യേണ്ടി വന്നത്. ആ കുട്ടി ഇപ്പോ ഇവിടെ ഉണ്ടോ? ഏയ്, ഒരിക്കലും ഒറ്റയ്ക്കൊരു കൊച്ചിനെയും കൊണ്ട് എനിക്കെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതും നിന്നേക്കെ പോലെ എന്ത് സാഹസം ചെയ്യുന്ന ആൾക്കാരുള്ളപ്പോ. ഷീസ് വെരി മച്ച് സേഫ് സംവെയർ. സുരക്ഷാ കാര്യത്തിൽ പേടിക്കണ്ട, എന്റെ വാക്ക്. അത് എന്റെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ കൂടുതലായിട്ട് സാർ എന്ത് കളി കളിക്കാനാ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിമ്പിൾ, എനിക്ക് കാശ് വേണം. അത് പക്ഷേ കൈനിറയും പോക്കറ്റ് നിറയും ബ്രീഫ് കേസ് നിറയും കിട്ടിയ പോരാ. ഐ വാണ്ട് ഇമ്മൻസ് മണി. 10 തലമുറകൾക്ക് തിന്നു തീർക്കാനുള്ള കാശ്. അത് ദേശായി കുടുംബത്തിന്റെ ഖജനാവിലുണ്ട്. അത് കിട്ടാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഓ, അത് ശരി. അപ്പ സ്വന്തം അച്ഛനെ തകർത്തതിലുള്ള പ്രതികാരം വീട്ടിലൊക്കെ കഴിഞ്ഞോ? അതൊക്കെ പഴയ കണക്കുകൾ. പ്രതികാരം ചെയ്താൽ പണം കിട്ടുമോ? അതിനേക്കാൾ പണം കിട്ടിയിട്ട് പ്രതികാരം ചെയ്യുന്നതല്ലേ നല്ലത്. എന്തു പറയുന്നു? അതുകൊണ്ട് പെങ്ങന്മാര് സമ്മതിക്കുകയാണെങ്കിൽ നമുക്കൊരു താളത്തിലങ്ങ് നീങ്ങാം, സഹകരണാടിസ്ഥാനത്തിൽ. അല്ലെങ്കിലേ ജേക്കബിന് ജേക്കബിന്റെ വഴി നോക്കാൻ അറിയാം. അതിന്റെ ഒന്നാമത്തെ ചുവട കുട്ടിയെ അടിച്ചു മാറ്റിയുള്ള ഈ കലാപ്രകടനം. തന്റെ കലാപ്രകടനമൊക്കെ ഉടൻ അവസാനിപ്പിക്കും. ഈ നാട്ടിലെ പോലീസ് നിയമമൊക്കെ ഉണ്ട്. എങ്ങനെ 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 പോലീസോ? അപ്പൊ പിന്നെ ഞാനാരാ? സാറ് തെറ്റിദ്ധരിക്കരുത്, അവള് വല്ലാതെ വറീഡാണ്. ദിവസങ്ങൾ കൊണ്ട് ഇവൾക്ക് ഇപ്പോഴാ കുഞ്ഞിനോട് ഒരു ആത്മബന്ധം ഉണ്ടെന്ന് വേണം പറയാൻ. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെ. നീയൊന്നും ഒരു സെന്റിമെന്റ്സ് പറഞ്ഞ് കോംപ്രമൈസ് വരണ്ട. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ സ്റ്റേഷനിലെ പോലീസുകാരെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കണോ നിനക്ക്? ഒന്നൊന്നായി ഞാൻ തന്നെ ചോദിക്കാം. ആരുടേതാ ആ കുട്ടി? നിങ്ങൾ കല്യാണം കഴിച്ചതാണോ? ഭർത്താവ് എവിടെ പോയി? എന്തിന് കൂട്ടുകാരിയോടൊപ്പം വന്ന് താമസിക്കുന്നു? കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ? റേഷൻ കാർഡിൽ പേരുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കൾ ആരൊക്കെയാ? ഭർത്താവില്ലെങ്കിൽ അവിഹിത ബന്ധമാണോ? അങ്ങനെ അങ്ങനെ അങ്ങനെ. എന്താ, അതിൻ്റെയൊക്കെ ഉത്തരമുണ്ടോ കയ്യില്? ഒന്നുകിൽ അതിൻ്റെയൊക്കെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് പോലീസിൽ കേസ് കൊടുക്ക്, അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ എന്നോട് സഹകരിക്ക്. രണ്ടിലൊന്ന് തീരുമാനിക്കാം. സമയമെടുത്ത് മതി, ഞാൻ ഇവിടെ തന്നെ കാണും. നിന്റെ തീരുമാനം എന്ത് കളിയാ നീ കളിക്കാൻ ശ്രമിക്കുന്നത്? എന്താ നിന്റെ മനസ്സില്? ഞാനിപ്പോ കളിക്കുന്നത് ഡാഡി തന്നെ എന്നെ പഠിപ്പിച്ച കളിയാ. അവസാന നിമിഷം വരെ കൂടെ നിന്നിട്ട് കൃത്യമായ സമയത്ത് കാലു വാരുന്ന ആ കളി.
അന്ന് പുറത്തു വെച്ച് ഞാൻ നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന ഡാഡി പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചില്ല. എന്നാ ഇന്ന് ഞാൻ നേരിട്ട് കണ്ടു, അനുഭവിച്ചു. അപ്പോഴേ മനസ്സിൽ നിശ്ചയിച്ചതാ ഞാനും അതേ നാണയത്തിൽ മറുപടി തരുമെന്ന്. ഇനി എന്റെ താമസം എല്ലാമ്മയോടൊപ്പം മേളിലെത്തുന്ന നിലയില. അപ്പൊ നിന്റെ അമ്മയും അച്ഛനുമായി ഞാനും മധുപതി. നിങ്ങൾക്ക് ഇവിടെ ഏട്ടനുണ്ടല്ലോ, അതുപോലെ ഇളയമയ്ക്കും വേണ്ടേ ഒരു കൂട്ടം കൈത്താങ്ങും? അതാണ് ഞാൻ. ഇനി ഡാഡിക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? വെറും വാശി കൊണ്ടല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്. ഏട്ടൻ നിങ്ങളോടൊപ്പം ഉണ്ട്, പക്ഷെ ഇളയമ ഒറ്റപ്പെട്ടുകൂടാ. ഇന്ന് വീറും വാശി എന്നൊക്കെ പറയുമെങ്കിലും കവിതാ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് എപ്പോ വേണമെങ്കിലും എലേച്ചൻ ഇവിടുന്ന് പോയെന്നിരിക്കും. അപ്പോ ഇളയമ ഒറ്റയ്ക്കാവും, തീർത്തു ഒറ്റയ്ക്ക്. അത് ചിലപ്പോൾ നയിക്കുന്നത് ശുദ്ധസുന്ദരമായ ഭ്രാന്തിലേക്കായിരിക്കില്ലെന്ന് ഡാഡിക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ ഡാഡി? അങ്ങനെ ഒരു അവസ്ഥയിൽ ഇളയമ ബാലൻസ് ചെയ്യാൻ ഞാൻ അവിടെ വേണം, പ്രത്യേകിച്ചും ഡാഡി കൂടി തള്ളി പറഞ്ഞ സ്ഥിതിക്ക്. ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടം മാറി നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ? സ്വാർത്ഥത കൊണ്ടാണെന്ന് നിനക്കിപ്പോ തോന്നാം. നീ പറഞ്ഞ പോലെ ഒരു ഒറ്റുകാരന്റെ മുഖമാണ് എനിക്കിപ്പോ. പക്ഷേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, ദേശായി കുടുംബത്തിന്റെ നിലനിൽപ്പ്, ബിസിനസ്സുകള്, വയസ്സായിരിക്കുന്ന അമ്മയുടെ മനസ്സമാധാനം, ഇതെല്ലാം നോക്കേണ്ടത് എന്റെ കർത്തവ്യമാണ്, മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് മാത്രം ശരീരം കൊണ്ട് ഞാനിവിടെ നിൽക്കുന്നു. പക്ഷേ ഞാൻ നമ്മളെല്ലാം പറയുന്നത് അവനവന്റെ മാത്രം ന്യായ പ്രമാണങ്ങളാണ്. അവനവന്റെ കാഴ്ചപ്പാടിൽ ന്യായത്തിന്റെ ത്രാസിന് സ്വന്തം തട്ടിൽ തൂക്കം കൂടും. ഇവിടെ ഈ സന്ദർഭത്തിൽ തൂക്കം വളക്കാൻ നിൽക്കാതെ നമുക്ക് നിന്നോട് ചിലത് സ്വകാര്യമായിട്ട് പറയണം തോന്നി, പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് നിന്റെ ഈ പോക്ക് ശരിയല്ല, അതേ എനിക്ക് പറയാനുള്ളൂ. മോനെ, നിന്റെ അച്ഛന് പറയാനുള്ളത് പറഞ്ഞു, ഇനി ഞാൻ പറയുന്നത് കൂടി എന്റെ മോനെ കേൾക്ക്. നീ ഇപ്പൊ ചെയ്യേണ്ടത് ഇവിടുന്ന് പെട്ടിയും പൂട്ടി ഇറങ്ങി പോകുകയല്ല, അർജുനോട് പോയി മാപ്പ് പറ. മാപ്പോ എന്തിന്? ഞാനാണോ വഴക്ക് തുടങ്ങി വെച്ചത്? ഏട്ടനല്ലേ അമ്മ എന്താ ഒന്നും കാണാത്ത പോലെ സംസാരിക്കുന്നത്? തുടങ്ങി വെച്ചതും അന്യായം ചെയ്തതും അവനായിരിക്കും, പക്ഷേ അവൻ മൂത്തതാ, അത് നീ മറക്കരുത്. കൊള്ളാം, ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൂത്തതാണെങ്കിൽ ഏത് കൊലപാതകവും ചെയ്യാമെന്നാണ് അമ്മയുടെ ന്യായ പ്രമാണം. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭി? അതെ, അഭി തന്നെയാ. അഭിഷേക്, ഇതേ അഭിഷേക് ഊർമ്മളെ ഒന്നിച്ചു ചേർന്ന് പാപം ചെയ്തു എന്നല്ലേ ആരോപണം? അപ്പൊ പിന്നെ അതിന്റെ ശിക്ഷയും ഒരുമിച്ച് തന്നെ നേരിടാമെന്ന എന്റെയും തീരുമാനം. ആരുടെ മുന്നിലും മാപ്പ് പറയാൻ ഞാൻ ചെല്ലില്ല. അമ്മ വെറുതെ വിഷമിക്കണ്ട, തൽക്കാലം ഇതിങ്ങനെ നടക്കുന്നത് എല്ലാവർക്കും നല്ലത്. അമ്മയെപ്പോലെ ഉള്ളിൽ ഞാനും കരയുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അർജുൻ ദേശായി ഇന്ന് കൈവീശി അടിച്ചത് എൻ്റെ ശരീരത്തിലല്ല, എൻ്റെ മനസ്സിലാ. എളുപ്പമായില്ലത്. ശരി, നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പൊയ്ക്കോ, പക്ഷേ വർഷം ഇവിടെ നിൽക്കട്ടെ, ഞങ്ങളുടെ കൂടെ. എന്തു പറയുന്നു നീ? അവളുടെ കൂടെ ഉള്ളത് വെറും ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു പൊടിക്കുഞ്ഞ്. അതുകൊണ്ടാ ഞാൻ
ഇതുപോലെ ഒരു സിറ്റുവേഷൻ വേറെ ഉണ്ടായാ ഡാഡി ഉപേക്ഷിച്ച് അമ്മ മാറി നിൽക്കുമോ നാളെ ഒരു കാലത്ത്? അത് അങ്ങനെ ഞാൻ ചെയ്യില്ല ഒരിക്കലും. അതാണ് വർഷയും അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? പ്രസന്ധിക്ക് ഇതുപോലൊരു ഇറങ്ങിപ്പോക്ക് വരും വരായികൾ ആലോചിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? പ്രസന്ധിയും രാത്രിയും ഒന്നും നോക്കേണ്ട കാര്യമില്ല, തീരുമാനിച്ചാൽ ഞങ്ങളത് നടപ്പിലാക്കും. പ്രസന്ധിയും രാത്രിയും ഒന്നും നോക്കേണ്ട കാര്യമില്ല, തീരുമാനിച്ചാൽ ഞങ്ങളത് നടപ്പിലാക്കും. ഇനിയും യാത്രകൾ പോകേണ്ട ഒരാളാണ് ഞാൻ. ഞാൻ ഇല്ലാത്ത ഈ വീട്ടിൽ എൻ്റെ ഭാര്യ ഇനിയും അവമാനിക്കപ്പെടാൻ ഇടവരരുത്, അതെനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ തീരുമാനം നടപ്പിലാക്കുന്നത്. എന്റെ ഈ സെന്റിമെന്റ്സ് അസ്ഥാനത്താണ്. നടന്ന തെറ്റിനും കുറ്റത്തിനും ഉത്തരവാദി ഊർമിള മാത്രമാണ്. അത് ഏറ്റുപിടിച്ച് നീ ഉപേക്ഷിച്ചിറങ്ങുന്നത് സ്വന്തം ഡാഡിയെ അമ്മയാണെന്ന് ഓർമ്മ വേണം. അമ്മയോ അർജുനോ നിന്നോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സോറി ഡാഡി, സാങ്കേതികമായി ഈ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഒന്നുണ്ട്, ഡാഡിയെ പോലെ തന്നെ തുല്യസ്ഥാനമാ ഞാൻ ഏട്ടന് നൽകിയത്. ഈ ജീവിതത്തിൽ എൻ്റെ സ്വന്തം ഡാഡി അമ്മയെ എന്നെ ഒന്നും നുള്ളി നോയിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് എൻ്റെ ഏട്ടൻ എനിക്ക് നേരെ കൈ ഉയർത്തി. അടി കൊണ്ടപ്പോൾ വേദനിച്ചത് ശരീരത്തിനല്ല, മനസ്സിനാ. എന്റെ ഉള്ളിലെ ഏട്ടൻ എന്ന വിഗ്രഹം ഉടഞ്ഞുപോയി. ഇനി അങ്ങനെ ഒരാളോടൊപ്പം ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതിൽ അർത്ഥമില്ല. പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇളയമ്മ എനിക്കൊന്നും എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ. അവർ നോക്കിക്കോളൂ ഇനി എന്റെ കാര്യങ്ങൾ.
ഇതെന്താ പെട്ടിയൊക്കെ എടുത്ത് എവിടെ പോവാ? നമ്മൾ ഇറങ്ങുകയാണ്. ഇന്നു മുതൽ നമ്മുടെ താമസം മാറുന്നു. തൽക്കാലം ഈ വീടിന്റെ മുകൾ നിലയിലേക്ക്. നമ്മോടൊപ്പം ഇളയമേലച്ചൻ കാണും. അഭിഷേക് പറഞ്ഞ ശരിയാ മോളെ, നീയും നിന്റെ ഭർത്താവും ഇവിടെ മുത്തശ്ശിയോടൊപ്പം കഴിഞ്ഞാൽ മതി. കൂടെ വലിയച്ഛനും വലിയമ്മയുണ്ട്. ഞങ്ങൾ നാലുപേരും വേറെ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വേണ്ടി വന്നു. എന്താ ഈ കാണുന്ന കേക്കുന്നേക്ക്? എന്തിനാ നമ്മൾ ഒരേ വീട്ടിൽ രണ്ടായിട്ട് താമസിക്കുന്നേ? അച്ഛനും അമ്മയുടെ ഏട്ടന് എന്താ പ്രശ്നം? ഞങ്ങൾ പുറത്തു പോയി വരുന്നതിനിടയില് ഇവിടെ എന്താ സംഭവിച്ചേ? അങ്കിൾ പറഞ്ഞത് കേട്ടല്ലോ, ഇനി മകളെയും കുട്ടിയും കാണാൻ വരുമ്പോ ഈ വാതിലൂടെ അകത്തേക്ക് പ്രവേശിക്കണ്ട. ഞങ്ങൾ ഇനി ഉണ്ടാവുക മുകളിലത്തെ നിലയിലായിരിക്കും. അങ്ങോട്ട് വന്നാൽ മതി. അത് ഇവിടുത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. മനസ്സിലാവാത്തത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നാ. എന്താ ഇവിടെ നടന്നിരിക്കുന്ന പ്രശ്നം? ആരെങ്കിലും ഒന്ന് ഉത്തരം പറയേ. ആരും എന്താ മിണ്ടാത്തത്? പ്രശ്നമപ്പോ ഗുരുതരമാണല്ലോ. ഏയ് വാസ്തവൻ, അങ്ങനെ ഗുരുതരാവസ്ഥയൊന്നുമില്ല. നിങ്ങളൊക്കെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഏട്ടനും അനിയനും തമ്മിൽ ഓരോന്ന് പറഞ്ഞ് വഴക്കായി. ചെറുപ്പമല്ലേ, നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. ഇപ്പതാ രണ്ടുപേരും രണ്ടിടത്ത് താമസിക്കണമെന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. നീ ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങ്, നമുക്ക് പോവാം. വാങ്ങിക്കാൻ അഭിഷേക്, വർഷ നീ വാ വരാൻ. കുറച്ച് മണിക്കൂറിനുള്ളിൽ ഈ വീട്ടിൽ എന്ത് ഭൂകമ്പം സംഭവിച്ചേ? ഞാൻ അഭിഷേകിന്റെ ഭാര്യ, എനിക്ക് ഇവിടെ നടക്കുന്ന കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോ ഏട്ടൻ എന്നെ ഒരു അന്യയായിട്ടാണല്ലേ കാണുന്നേ? വെച്ച് വിളമ്പി തരാൻ ഒരു യന്ത്രം. ഇങ്ങനൊരു കാരണമില്ലായിരുന്നെങ്കിൽ
ഒരിക്കലും ഞാൻ ഈ നടയിൽ പോലും വരില്ലായിരുന്നു.